എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എൻ്റെ വകയും എൻ്റെ ചാനലിൻ്റെ വകയും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രോയിലർ കോഴികളിലെ FCR എന്ന് പറയുന്നത്, ഈ FCR എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ ഏറ്റവും ബെസ്റ്റ് FCR എത്രയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത അവസാനം വരെ കാണുക. എൻ്റെ പേര് അരുൺ, വെൽക്കം ടു മൈ ചാനൽ. FCR എന്ന് പറഞ്ഞാൽ ഫീഡ് കൺവേർഷൻ റേഷ്യോ, അഥവാ നമ്മൾ കൊടുക്കുന്ന തീറ്റ കോഴി എത്രത്തോളം മീറ്റാക്കി മാറ്റുന്നുണ്ട് എന്നതിൻ്റെ ഒരു റേഷ്യോ ആണ് FCR എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് കോഴിക്ക് എത്രത്തോളം ബോഡി വെയ്റ്റ് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ ഒരു റേഷ്യോ ആണ് FCR എന്ന് പറയുന്നത്. FCR എല്ലാ ഫാമുകളിലും തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചിക്സിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം കൊണ്ട് FCR മാറ്റം വരാം, അതുപോലെ ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് FCR മാറ്റം വരാം, അതുപോലെ നമ്മുടെ നോട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ട് FCR മാറ്റം വരാം. പൊതുവേ തണുത്ത ക്ലൈമറ്റ് ഉള്ള പ്രദേശങ്ങളിലെ ഫാമുകളിലൊക്കെ FCR ബെറ്റർ ആവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ എങ്ങനെ ബെറ്റർ FCR നമ്മുടെ ഫാമിലും നമുക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ബ്രൂഡിങ്ങിനെക്കുറിച്ചും ചിക്സ് മാനേജ്മെൻറ്റ്, സ്പേസ് മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് FCR എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് ഓഫ് ചിക്കൻ. നിങ്ങളുടെ ഒരു 1000 കോഴിയുടെ ഫാം ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ 1000 കോഴിക്ക് 70 ചാക്ക് ഫീഡാണ് കൊടുത്തതെന്നും വിചാരിക്കുക. നമ്മുടെ ഒരു ചാക്ക് ഫീഡ് ഏകദേശം 50 കിലോയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 70 ചാക്ക് ഇൻറ്റു 50 ചെയ്യുക, അതായത് 70 ചാക്ക് ഫീഡ് ഇൻറ്റു 50 കിലോ ഒരു ചാക്കിൻ്റെ തൂക്കം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം 3500 കിലോ കിട്ടും. 3500 കിലോയാണ് നമ്മുടെ ടോട്ടൽ ഫീഡ് വരുന്നത്. ഇനി നമ്മുടെ 1000 കോഴിയുടെ തൂക്കം എന്ന് പറയുന്നത്, നമ്മുടെ 1000 കോഴി 2200 ആവറേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 കോഴി 2200 കിലോ വരും. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച 3500 ഫീഡിൻ്റെ തൂക്കം ഡിവൈഡഡ് ബൈ നമ്മുടെ 2200 നമ്മുടെ കോഴിയുടെ തൂക്കം, ഇത് ചെയ്യുമ്പോൾ നമുക്ക് FCR കിട്ടും. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് FCR എത്രയാണ്. നമ്മൾ നമ്മുടെ കോഴിക്ക് കൊടുത്ത ടോട്ടൽ ഫീഡും അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ കോഴിയുടെ വെയിറ്റൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് FCR എപ്പോഴും ഒരു 1.7 താഴെ വരണം. ഒരു 1.65, 1.62, 1.68 ഈ റേഞ്ചൊക്കെ വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഒരു FCR ആണ്. ഒരു 1.6 നമ്മുടെ FCR നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അതൊക്കെ ഏറ്റവും ബെസ്റ്റ് FCR ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ എൻ്റെ മുമ്പത്തെ FCR ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കോഴികളിലെ ലൂസ് മോഷൻ, അതുപോലെ സ്പേസ് മാനേജ്മെൻറ്റ്, ബ്രൂഡിങ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിൽ നിങ്ങൾക്ക് ബെറ്റർ FCR ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.